നമസ്കാരം. മാവോയിസ്റ്റുകളുടെ വിഹാര കേന്ദ്രം ബംഗാളിൽ നിന്നെത്തുന്ന കഞ്ചാവിന്റെയും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി എത്തുന്ന ഇതര ലഹരി വസ്തുക്കളുടെയും പ്രധാന കമ്പോളം. പോരാത്തതിന് ഇപ്പോൾ ഭീകരരുടെ ഒളി സംഖ്യതു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹബ്ബായ പെരുമ്പാവൂരിൽ ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രം ഒരുങ്ങുകയാണ്. ഇത് തന്നെയാണ് ഇന്ന് നടന്ന എൻഐഎ റെയ്ഡിലും നിറയുന്നത്. ആദ്യത്തെ തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള പെരുമ്പാവൂരിൽ ഇവർക്കിടയിലെ ക്രിമിനലുകൾ എത്തുന്നതിനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. ഇടക്കാലത്ത് പോലീസ് ഈ വഴിക്കുള്ള അന്വേഷണവും വിശദമായ വിവരശേഖരണവും മറ്റും നടത്തിയിരുന്നതുമാണ്. ഇവിടേക്കെത്തുന്ന ഇതര സംസ്ഥാനക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചതോടുകൂടി പോലീസിന് ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുമായില്ല. ജോലിക്കെടുക്കുന്ന അതിഥി തൊഴിലാളികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തൊഴിൽ സ്ഥാപന ഉടമ പോലീസിന് കൈമാറണമെന്ന് ഇടക്കാലത്ത് പോലീസ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇത് ഫലപ്രദമായി നടപ്പിലായതുമില്ല. പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് മല്ലരാജു റെഡ്ഡി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അങ്കമാലിയിൽ നിന്നാണ് പിടിയിലായത് എങ്കിലും ഇയാൾക്ക് പെരുമ്പാവൂരിലെ സ്വന്തം നാട്ടുകാരുമായും അടുപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പാറമട തൊഴിലാളിയായിട്ടായിരുന്നു ഇവിടെ ഇയാൾ കഴിഞ്ഞിരുന്നത്. ബംഗാളിൽ നിന്നും കഞ്ചാവ് എത്തിക്കുന്നതിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രധാന പങ്കുണ്ട് എന്ന് എക്സൈസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി മൂർഷിദാബാദ് സ്വദേശികൾ എക്സൈസിന്റെ പിടിയിലായിട്ടുമുണ്ട്. അടുത്ത കാലത്തായി അതിഥി തൊഴിലാളികൾക്കിടയിൽ അക്രമവാസന പെരുകിയിട്ടുണ്ട് എന്നും ഇവർ പിടിച്ചുപറി ഗുണ്ടാസംഘങ്ങളുടെ അനുയായികളായി മാറുന്നു എന്നും മറ്റുമുള്ള ആരോപണങ്ങളും ശക്തിപ്പെട്ടിരുന്നു. ഇക്കൂട്ടർ കൊലക്കേസുകളിലും അക്രമ സംഭവങ്ങളിലും പ്രതികളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ദിശ കൊലക്കേസിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ബന്ധം ചർച്ചയായി. അമീറുൽ ഇസ്ലാമിന്റെ ക്രൂരതയിൽ കേരളം നടുങ്ങുകയായിരുന്നു. അതിഥി തൊഴിലാളികളെ പെരുമ്പാവൂരിൽ എത്തിക്കുന്നതിന് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പരക്കെ പ്രചരിച്ചിട്ടുള്ള ആക്ഷേപം. ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ചു നൽകിയാണ് ഇവർ ബംഗാളിൽ നിന്നും മറ്റും പെരുമ്പാവൂരിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. എന്നിട്ടും അധികൃതർ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയില്ല. ജിഷ കേസിന് ശേഷം ചില നടപടികൾ ഉണ്ടായി എന്ന് മാത്രം, പിന്നീട് അതും ഇല്ലാതെയായി. കൃത്യമായ പരിശോധനയും നിരീക്ഷണവും ഇല്ലായെങ്കിൽ ഇനിയും വിധ്വംസക ശക്തികൾ ഇവിടെ തമ്പടിച്ചേക്കാമെന്നും ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും സംസ്ഥാന പോലീസ് നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. എറണാകുളത്ത് എൻഐയുടെ റെയ്ഡിലാണ് മൂന്ന് ഭീകരർ പിടിയിലായത്. ഇവരെ പിടിക്കാനുള്ള ഓപ്പറേഷന് തൊട്ടു മുൻപാണ് പോലീസിനും വിവരം ലഭിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഇവർ പെരുമ്പാവൂർ മുടിക്കലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. പശ്ചിമബംഗാളിൽ നിന്ന് ആറു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 9 പേരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി വീട് വളഞ്ഞാണ് ഇവരെ പിടികൂടിയത്. യാക്കൂബ് വിശ്വാസ്, മുസാറഫ് ഹുസൈൻ, മുർഷിദ് ഹസൻ എന്നീ ബംഗാൾ സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. രാജ്യത്ത് 11 ഇടങ്ങളിലായിട്ടാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും പെരുമ്പാവൂരിലും ഒരേ സമയമായിരുന്നു റെയ്ഡ്.